അസാമലൈക്കും അടിമത്തം എന്ന വിഷയം വളരെ സങ്കീർണമായൊരു വിഷയമാണ് അടിമത്തം എന്ന വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അടിമത്തത്തെ എങ്ങനെ നിർവചിക്കാം എന്നുള്ളതാണ് ഒരു സ്വതന്ത്രനായൊരു വ്യക്തി എപ്പോൾ മുതലാണ് ഒരു അടിമയായി തീരുന്നത് അവൻ ഏത് സമയത്താണ് ഏതൊക്കെ സ്വാതന്ത്ര്യങ്ങളില്ലാതാകുമ്പോഴാണ് അവന് തീരുന്നത് എന്നുള്ളതാണ് നമുക്ക് നിർവചിക്കാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പുരാതന കാലഘട്ടം പ്രാചീന കാലഘട്ടം മുതൽക്ക് തന്നെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മേൽ ബലം പ്രയോഗിച്ചുകൊണ്ട് പിന്നെ അവൻ്റെ സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് അവനെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക ഇത്തരത്തിലുള്ള ഒരു അടിമത്ത വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അടിമത്തത്തിൻ്റെ സോഴ്സുകൾ അടിമത്തത്തിൻ്റെ സ്രോതസ്സുകൾ പ്രാചീന കാലഘട്ടം മുതൽക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനമായിട്ടും ഏറ്റവും ആദ്യമായിട്ട് വാർ ക്യാപ്റ്റീവ്സ് യുദ്ധത്തിൽ പിടിക്കുന്ന ബന്ദികൾ എന്നുള്ളത് ആദ്യ കാലങ്ങളിലൊക്കെ യുദ്ധത്തിൽ പിടിക്കുന്ന ബന്ദികളെ അവരെ അപ്പോൾ തന്നെ കൊന്നുകളയുകയായിരുന്നു ചെയ്തിരുന്നത് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ യുദ്ധമുഖത്ത് അവരെ കഴിഞ്ഞാൽ അവരെയും നമ്മൾ അവിടെ വെച്ച് തന്നെ കൊല്ലുകയാണ് ചെയ്യുക അവർ ഒരു നമ്മൾ ആക്രമിക്കാൻ വന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ വീണ്ടും അവർ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഭീഷണിയാകാം എന്നതുകൊണ്ടാണ് അവർ അത്തരത്തിൽ ചെയ്തിരുന്നത് പിന്നീട് കൃഷിയും മറ്റൊക്കെ വന്നതിന് ശേഷം ഈ ഒരു വ്യക്തിയെ കൂടെ ജോലി ചെയ്യിക്കുമ്പോൾ ആ ജോലിയുടെ കാരണത്താൽ ആ ജോലിയുടെ ഉൽപ്പന്നമായി നമുക്ക് ലഭിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ മാർക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സർപ്ലസ് എന്ന് പറയാം അതിലൂടെ മറ്റൊരാൾക്ക് നേട്ടം കൊയ്യാനാകും എന്നൊരു സ്ഥിതിവിശേഷം കൈവന്നു ഇത്തരത്തിലൊരു സ്ഥിതിയിലേക്ക് വരുമ്പോഴാണ് അടിമത്തത്തിനൊരു എക്കണോമിക്കലി ഒരു സ്കോപ്പ് നൽകുന്നത് അതായത് നമ്മൾ ഒരു വ്യക്തി വേട്ടയാടി നടന്നിരുന്നൊരു കാലഘട്ടം മനുഷ്യ ചരിത്രത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ നരശ നരവംശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു വ്യക്തി ചെയ്തിരുന്ന ജോലിയുടെ ഉൽപ്പന്നം അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവന് തന്നെ കൺസ്യൂം ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പിന്നീട് ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി അവൻ ചെയ്യുന്ന ജോലിയുടെ ഫലം എന്ന് പറയുന്നത് മറ്റാൾക്ക് കൂടി കൺസ്യൂം ചെയ്യാൻ പാകത്തിൽ അവന് ചെയ്യാൻ കഴിയുന്നതോടു കൂടിയാണ് അടിമത്തത്തിനൊരു സ്കോപ്പ് ഉണ്ടാകുന്നത് പിന്നീട് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ഈ ബന്ദികളെ പലപ്പോഴും നമ്മൾ അവരെ ക്യാപ്ചർ ചെയ്ത് അവരെ പിടിച്ചടക്കി അവരെ അടിമകളാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി മാത്രമല്ല പലപ്പോഴും യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാനവ വിഭവശേഷിയുടെ നഷ്ടം ഉണ്ടാകുന്നു അതിൻ്റെ പകരമായി നമ്മൾ പിടിക്കുന്ന ഈ യുദ്ധം കാരണമാണ് അത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ പിടിച്ചിട്ടുള്ള യുദ്ധബന്തികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ അതിലൂടെ സാധിക്കുകയും ചെയ്യുന്നു രണ്ടാമത് ഇവരിൽ നിന്നുണ്ടാകുന്ന മക്കൾ അല്ലെങ്കിൽ അടിമകൾ പൊതുവേ അടിമകളുടെ മക്കൾ പൊതുവെ ഇത്തരത്തിൽ അടിമകളായി തീരുന്നു മൂന്നാമതായി ഇതിലേക്ക് ഇതേപോലുള്ള കാരണമാണ് ഡെപ്റ്റ് ബോണ്ടേജ് അത് ഈ അടി കാലഘട്ടത്തിൽ പോലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഡെപ്റ്റ് ബോണ്ടേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരാൾ കടം വാങ്ങുന്നു കടം വാങ്ങിയിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം വന്നാൽ സ്വാഭാവികമായിട്ടും ആർക്കാണ് കടം കൊടുക്കാനുള്ളത് അയാൾക്ക് ജോലി ചെയ്ത് ഈ അയാൾക്ക് മൊത്തത്തിൽ അയാൾ പറയുന്ന ജോലികളെല്ലാം ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയും ഇത്തരം ജോലികൾ ചെയ്യും ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം വരികയും ചെയ്യുന്നു ഇതിന് പലപ്പോഴും സ്വന്തം തന്നെ ജോലി ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു ചിലപ്പോൾ ഇത്തരം കടങ്ങൾക്ക് പകരമായിക്കെട്ട് സ്വന്തം ഭാര്യയോ മക്കളെയോ ഒക്കെ വിൽക്കുന്ന സമ്പ്രദായം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് ഇതേപോലെ തന്നെ ഉള്ളതാണ് പണിഷ്മെൻ്റ് ആയിട്ട് പല കുറ്റങ്ങൾക്കും ശിക്ഷകളായിട്ട് അടിമത്തത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയിരുന്നു ഇതേപോലെ തന്നെയുള്ളതാണ് ഈ അടിമകൾക്ക് ഇത്തരത്തിലൊരു എക്കണോമിക്കലി ഒരു സ്കോപ്പ് നൽകപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കിഡ്നാപ്പ് ചെയ്തിട്ടും അതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് ആളുകളെ പിടിച്ചു കൊണ്ടുവരികയും സ്വതന്ത്രമായി ജീവിക്കുന്ന അവരെ പിടിക്കുകയും അവരെ അടിമകളായി വിൽക്കുകയും ചെയ്തിരുന്നു ഇത്തരം ഈ രീതികളിലൂടെയാണ് യഥാർത്ഥത്തിൽ അടിമകളുടെ സോഴ്സ് അടിമകൾ വരാനുള്ള കാരണങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഓരോ കാലഘട്ടത്തിലെയും ചരിത്രം നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലെയും നിയമവ്യവസ്ഥകൾ ഇതിനെങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നിയമവ്യവസ്ഥകൾ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട് ഉറുഖ്വാഗീന കോഡ് ഉർനമു കോഡ് എഷ്നുന്ന അതേപോലെ സ്റ്റാർ ഹെമുറാബി കോഡ് നെസ്ലിം എന്ന് പറയുന്ന കോഡ് പിന്നെ ബിബ്ലിക്കൽ ലോ ഉണ്ട് റോമൻ ലോ ഉണ്ട് പിന്നെ ജസ്റ്റീനിയൻ കോഡ് ഇസ്ലാമിക് ലോ ഇങ്ങനെയുള്ള ഒരുപാട് നിയമവ്യവസ്ഥകൾ ലോകത്ത് നിലനിന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുക്വാഗീന എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ നിയമവ്യവസ്ഥയാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ അതിൽ ആ ഒരു കാര്യം നമ്മൾ എടുക്കാൻ കാരണം ടാക്സ് ഒക്കെ ഉണ്ടായിട്ട് രാജ്യ ഓരോ രാജ്യത്തിലുള്ള ടാക്സ് വളരെ വർദ്ധിച്ചത് കാരണത്താൽ പലപ്പോഴും പല ആളുകൾക്കും ഇതേപോലെ അടിമത്തത്തിലേക്ക് അടിമത്വത്തിലേക്ക് നയിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഇദ്ദേഹം ടാക്സിൻ്റെ അളവൊക്കെ കുറച്ച് കുറച്ചു അതുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലീഗൽ കോഡ് എടുക്കാൻ കാരണം ഇതേപോലെയുള്ളൊരു കോഡാണ് ഉർണമ്മു എന്ന് പറയുന്നത് ഇതിൽ പറയുന്നത് അടിമ ആയിട്ടുള്ള ഒരാൾ ഒരു സ്വതന്ത്രനായ ഒരാളെ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കുട്ടിയെ അതിൻ്റെ ഉടമസ്ഥന നൽകണം എന്നുള്ളതാണ് അതേപോലെ അടുത്തതായിട്ട് ഒരു അടിമ സ്ത്രീയെ ആരെങ്കിലും ബലാത്സംഗം ചെയ്താൽ ചെയ്യേണ്ട കൊടുക്കേണ്ട അതിനു വേണ്ട പ്രായ്ചിത്വം പിന്നെ മറ്റൊന്ന് ഒരു അടിമ ഒരു സിറ്റി ലിമിറ്റിൽ നിന്ന് അവരുടെ രാജ്യത്തിൻ്റെ ഒരു പരിധിയിലപ്പുറത്തേക്ക് അവർ എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ട് കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട പ്രതിഫലം എത്രയാണ് അതേപോലെ ഒരു ഒരു സ്ത്രീ ഒരു അടിമ സ്ത്രീ അവളുടെ യജമാനത്തിയുടെ യജമാനത്തെയെ പോലെ കമ്പയർ ചെയ്ത് അവരെ കമ്പയർ ചെയ്തുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഉള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യ കാലഘട്ടങ്ങളിലെ നിയമങ്ങളിലൊക്കെ പലപ്പോഴും ഉടമകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവർ രക്ഷപ്പെട്ടു പോകുന്നതിനെയും അതേപോലെ തന്നെ ഈ പറയപ്പെട്ട രീതിയിൽ ഒരു അടിമ സ്ത്രീ യജമാനത്തിയുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതിനെ ശിക്ഷയായിട്ടും ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് നിയമങ്ങൾ കാണാൻ കഴിയുന്നത് ഇതിനുശേഷം വരുന്ന ലോസ് ഓഫ് എഷ്ണൂന്ന ഇതേപോലെ തന്നെയുള്ള പിന്നെ നിയമങ്ങളാണ് ഒരു പിന്നെ ഇതേപോലെ എസ്കേപ്പ് ചെയ്തു പോയിട്ടുള്ള രക്ഷപ്പെട്ടു പോയിട്ടുള്ള അടിമകളെ രണ്ടാമതും അവർ എസ്കേപ്പ് പോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാർക്ക് നൽകണം എന്നുള്ളത് അതേപോലെ തന്നെ ഒരു അടിമ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ സ്വതന്ത്രയായ സ്ത്രീക്ക് നൽകിക്കഴിഞ്ഞാൽ അത് വലിയൊരു തെറ്റാണ് എന്നും അത് ഉടമയോട് ചെയ്യുന്ന തെറ്റാണ് എന്നുള്ളത് നിയമമാണ് ഇതിൽ കാണുന്നത് ഇനി നമുക്ക് കാണാൻ കഴിയുന്ന ലിപ്പിറ്റിസ്റ്റാർ എന്ന് പറയുന്ന നിയമമാണ് ഈ നിയമവും ഇത് തുടക്കം ആദ്യം പറയുന്നത് ഇത്തരത്തിൽ ഒരു ഒരു അടിമ ഓടിപ്പോവുകയും അത് മറ്റാളുടെ വീട്ടിലൊരു മാസത്തോളം താമസിക്കുകയും ചെയ്താൽ അയാൾ ആ അടിമയുടെ പക അടിമയ്ക്ക് പകരം മറ്റൊരു അടിമയെ നൽകണം അല്ല എങ്കിൽ അതിന് തത്യമായ പണം ഫിഫ്റ്റീൻ ഷെക്കൽസ് ആണ് പറഞ്ഞിട്ടുള്ളത് അത് എന്നുള്ളതാണ് പിന്നെ ലിപിറ്റ് വിസ്സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അടിമ ഈ അയാളുടെ അടിമത്വത്തിന് പകരമായിക്കൊണ്ട് പണം നൽകുകയാണ് എങ്കിൽ അത് രണ്ട് തവണ ഈ ഉടമ അതിനെ അംഗീകരിച്ചുവെങ്കിൽ ആ അടിമ എന്ന് പറയുന്നുണ്ട് ഈ ലിപിറ്റ് വിസ്സാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ഒരുപാട് വിഷയങ്ങൾ ഇതിൽ ചോദ്യചിഹ്നങ്ങൾ ഇതിലുണ്ട് കാരണം ഈ അടിമ എങ്ങനെയാണ് പണം തിരിച്ചു നൽകുന്നത് അവൻ എവിടുന്നാണ് ആ പണം കിട്ടുന്നത് ഇതിനെക്കുറിച്ചൊന്നും കൃത്യമല്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായൊരു സ്വാതന്ത്ര്യമാണോ എത്രത്തിലാണ് എന്നുള്ളതൊന്നും കൃത്യമല്ല പക്ഷെ ആദ്യമായിട്ട് നമുക്ക് ഇത്തരത്തിൽ കാണാൻ കഴിയുന്നത് ലിപിറ്റ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു കോഡിലാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്ന ഹമുറാബി കോഡാണ് നമ്മൾ ചരിത്രം നിയമവ്യവസ്ഥയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു നാഴികക്കല്ലാണ് ഹെമുറാബി കോഡെന്ന് പറയുന്നത് ഒരുപാട് നിയമങ്ങൾ അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് തുടക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു അടിമ ഓടി പോവുകയാണ് എങ്കിൽ അവർക്ക് തിരിച്ച് ഉടമക്ക് നൽകുന്ന ആൾക്ക് കൊടുക്കുന്ന പണത്തിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഡെപ്റ്റ് ബോണ്ടേജിനെ കുറിച്ച് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് ഹെമ്രാബി കോളിൽ ഡെപ്റ്റ് ബോണ്ടേജിൽ ഡെപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരാൾ അയാളുടെ ഭാര്യയെയോ മകനെയോ മകളെയോ വിൽക്കുകയാണ് എങ്കിൽ അവർ മൂന്ന് വർഷം മൂന്ന് വർഷമാണ് ആളുടെ കൂടെ ജോലി ചെയ്യേണ്ടത് ആർക്കാണോ കടം കൊടുക്കാനുള്ളത് അയാളുടെ അയാളുടെ ജോ അയാൾക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടത് മൂന്ന് വർഷമാണ് നാലാമത്തെ വർഷം അവരെ സ്വതന്ത്രമാക്കി വിടണം എന്നുള്ള ഒരു നിയമം അതേപോലെ തന്നെ ഇത്തരത്തിൽ ഒരു സ്ത്രീയാണ് ഇതേപോലെ നൽകുന്നതെങ്കിൽ അതിലൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയിട്ട് ബന്ധപ്പെട്ടാണ് അടുത്ത നിയമമുള്ളത് ഇനിയുള്ളത് ഒരു പ്രിസണറായിട്ടുള്ള ഒരു ബന്ധിയായിട്ടുള്ള ആൾ മരണപ്പെടുമ്പോൾ അവനെ അഴിച്ചു കഴിഞ്ഞാലുള്ള വിഷയം ആണ് അപ്പോൾ ഉടമക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രായ്ചിത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹെമറാബി കോഡിൽ സംസാരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിയമം ഹെമറാബി കോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിമയുമായി ബന്ധപ്പെട്ടൊരു നിയമം എന്ന് പറയുന്നത് ഈ ഒരു അടിമ സ്ത്രീ അടിമ സ്ത്രീയെ ഈ ഭാര്യ ഭർത്താവിനെ എന്ന് വിചാരിക്കുക എങ്കിൽ ആ അടിമ സ്ത്രീയിൽ ഒരു കഴിഞ്ഞാൽ പിന്നീട് ഈ അടിമ സ്ത്രീയെ വിൽക്കാൻ കഴിയില്ല അവൾ അടിമ സ്ത്രീയായി തുടരും പക്ഷെ വിൽക്കാൻ കഴിയില്ല മാത്രമല്ല അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളും സ്വതന്ത്രരായിരിക്കും അത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അതിന് കൃത്യമായൊരു ഇതുണ്ട് ആവശ്യമുണ്ട് അതായത് എൻ്റെ മക്കളെന്ന് ഈ ഉടമ പറയുകയാണ് എങ്കിൽ എൻ്റെ മക്കളെന്ന് ഈ ഉടമ പറയുകയാണെങ്കിൽ അവർക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ അനന്തരാവകാശത്തിൽ പോലും അവകാശമുണ്ട് എന്നാണ് ഈ ഹമുറബീ കോഡ് പറയുന്നത് എന്നാൽ എൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് അനന്തരാവകാശമില്ല പക്ഷേ അവർ ഈ ഉടമയുടെ മരണത്തിന് ശേഷം അവർ സ്വതന്ത്രരായിരിക്കും എന്നുള്ളതാണ് ഹെമറാബി കോഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇനി ഇതേപോലെ തന്നെ ഒരു അടിമയ്ക്ക് ഒരു സ്വതന്ത്രനായ ഒരാളിൽ ഉണ്ടാകുന്ന മക്കൾ അവർക്ക് അവരെ ഉടമക്ക് എന്തു ചെയ്യാൻ കഴിയില്ല അവരെ അടിമയാക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം പിന്നെ അതേപോലെ തന്നെ ഈ ഏതെങ്കിലും അടിമയെ അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേ കൈയും കാലൊക്കെ നഷ്ടപ്പെടുക കണ്ണും ഇല്ലാതായി കഴിഞ്ഞാലൊക്കെയുള്ള അതിന് പ്രായശ്ചിത്തമായി പണം നൽകുന്നതിനെ കുറിച്ച് ഹെമറാബി കോഡിൽ പറയുന്നുണ്ട് അതിന് എത്ര പണം നൽകണം അതേപോലെ തന്നെ എത്ര പിന്നെ ആണ് അതിനുള്ള പ്രായ്ശിത്വം എന്നൊക്കെയാണ് ഹമറാബി കോഡിൽ പിന്നെ ചർച്ച ചെയ്യുന്നത് പിന്നെ ഒരു നിയമം എന്ന് പറയുന്നത് ഒരു അടിമ ഉടമയോട് നിങ്ങൾ എൻ്റെ ഉടമയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ചെവി മുറിച്ച് കളയണം എന്നുള്ളതാണ് ഹമറാബി കോഡിൽ അവസാനമായിട്ട് ഈ അടിമ അടിമത്തവുമായി ബന്ധപ്പെട്ട നിയമമുള്ളത് അടുത്തത് കോഡ് ഓഫ് നസ്ലിം ഇത് ഹെമ്രാബി കോഡ് ചർച്ച ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരു പ്രത്യേകമായിട്ട് ഒരു പോസിറ്റീവായിട്ട് മറ്റു നിയമങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇതേപോലെ തന്നെയുള്ള ചില നിയമങ്ങൾ അതായത് ഓടിപ്പോകുന്നതിനെ കുറിച്ചും മറ്റൊക്കെയാണ് നസ്ലിമിൽ സംസാരിക്കുന്നത് പിന്നീട് ഇതിൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു നിയമം എന്ന് പറയുന്നത് ഒരു അടിമ ഉടമയുമായിട്ട് ഉടമയ്ക്കെതിരെ എന്തെങ്കിലും തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അവനെ ഒരു കുഴിയിൽ കൊണ്ടുപോയിടണം എന്നുള്ളൊരു നിയമം പിന്നെ മറ്റൊന്ന് ഒരു അടിമ സ്ത്രീയെ ഒരടിമ സ്ത്രീയേൽ അവരുമായിട്ട് ക്ഷയിക്കുക എന്നതിൽ പറയുന്നത് അവരുമായിട്ടുള്ള ക്ഷയിക്കുന്നതിന് സഹോദരങ്ങളും അതേപോലെ തന്നെ പിതാവും മകനും ഒന്നിച്ച് ക്ഷയിച്ചാൽ പോലും അവർക്ക് ശിക്ഷയില്ല എന്നുള്ള ആ കാലഘട്ടത്തിലെ അടിമ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പിതാവും മകനും എല്ലാവരും തന്നെ ഒരേ അടിമ സ്ത്രീയുമായി അതേപോലെ സഹോദരങ്ങളെല്ലാം തന്നെ അടി ഇതിൽ ഒന്നിച്ച് അവരുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും അവർക്ക് ശിക്ഷയില്ല എന്നുള്ളതാണ് ഈ കോഡിൽ നമുക്ക് അവസാനമായിട്ട് കാണാൻ കഴിയുന്നത് അടുത്തത് ബിബ്ലിക്കൽ ലോ ആണ് ബിബ്ലിക്കൽ ലോ എന്ന് പറയുന്നത് ബൈബിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈബിള് വളരെ കോൺട്രവേഴ്ഷ്യലായ വളരെ പലപ്പോഴും പാരഡോക്സിക്കലായ വൈരുദ്ധ്യങ്ങൾ നിലനിന്നിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ നിയമങ്ങളിൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നതെന്ന് കേഴ്സ് ഓഫ് ഹാമാണ് ഹാമിനെ ഷബിക്കുമായി ഹാം കേസ് ഓഫ് ഹാം എന്നുള്ളത് കൃത്യമായി ഒരു പിന്നെ നോഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രം പറയുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ ഒമ്പതിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ആ നോഹയുടെ നോഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയത്തിൽ അദ്ദേഹം ശപിക്കുകയാണ് ചെയ്യുന്നത് അടിമയായി തീരട്ടെ എന്ന് ശപിക്കുകയാണ് ചെയ്തത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നീട് ഈ അബോളിഷൻ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഉടമകളുണ്ടല്ലോ അവർ ഇതിനെ ഈ വചനം എടുത്തുകൊണ്ട് അടിമത്തത്തെ ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പലപ്പോഴും ക്രിസ്ത്യാനികളായിട്ടുള്ള പല ആളുകളും അടിമത്തത്തിനെതിരെ സംസാരിച്ചപ്പോൾ അവർ ഈ വചനം എടുത്തിട്ട് ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ അടിമത്തത്തിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിവൈൻ ആയിക്കൊണ്ട് ഒരു ഡിവൈൻ ആയിക്കൊണ്ട് ഈ അടിമത്തത്തെ ന്യായീകരിച്ചിട്ടുള്ളത് ബൈബിളിലുള്ള ഈ നിയമമാണ് ഭൗതികവാദത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കറിയാം അടിമത്തത്തിലേക്ക് അടിമത്തത്തിലേക്കൊരാളെ നയിക്കുന്നതിന് അവർ അതിനെ അത് അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി അവരതിനർഹിക്കപ്പെട്ടതാണ് എന്നാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പറയാറുള്ളത് ഇവർ ബാർബേറിയൻസാണ് പ്രാകൃതരാണ് എന്നുള്ളതാണ് പലപ്പോഴും മനുഷ്യൻ്റെ ഇടയിലുള്ള ഈ തട്ടുകൾ നിർമ്മിക്കുമ്പോഴാണ് അടിമത്തത്തിന് ജസ്റ്റിഫിക്കേഷൻ വരുന്നത് ഒരു ഭൗതികമായിക്കൊണ്ട് ഇതിനൊരു പിന്നെ പരിണാമ പരിണാമസിദ്ധാന്തത്തിൻ്റെ ബേസിൽ വന്നുള്ള സോഷ്യൽ ഡാർവിനിസം ഇത് യഥാർത്ഥത്തിൽ മനുഷ്യനെ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ തട്ടുകളാക്കുകയും ഇത്തരത്തിലുള്ള ജസ്റ്റിഫിക്കേഷനിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അബ്രഹാം ലിങ്കൺ പോലും നീഗ്രോകൾ പൂർണ്ണമായിട്ടും പരിണമിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ആയിക്കൊണ്ട് ഇത്തരത്തിൽ അടിമത്തത്തെ ഒരു ജസ്റ്റിഫിക്കേഷൻ നടത്തിയത് ബൈബിളാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഇതേപോലെ ബന്ധപ്പെട്ടുകൊണ്ട് അടിമകളെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നീട് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അബ്രഹൊക്കെ സാറയോട് പറയുന്നത് എനിക്ക് എനിക്കെന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന തരത്തിലാണ് പറയുന്നതായിട്ടാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അടിമത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൈബിളിൽ അടിമകളെ രണ്ട് തരത്തിലാണ് കാണുന്നത് ഒന്ന് എബ്രായ അടിമകൾ ഹിബ്രൂ സ്ലേവുകൾ മറ്റത് നോൺ ഹിബ്രൂസ്ലേവുകൾ എബ്രായർ അല്ലാത്ത അടിമകൾ ഈ എബ്രായർ അടിമകളെ അതേപോലെ അതായത് ഹിബ്രൂ സ്ലേവ്സിനെ അവരെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് പ്രത്യേക പ്രത്യേകതയിൽ പറയുന്നുണ്ട് അതിൽ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഇത്തരത്തിലൊരു അടിമയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അടിമയെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഹിബ്രൂ സിലേവിനെ വാങ്ങിക്കഴിഞ്ഞാൽ ആറു വർഷത്തോളം അവന് നിൻ്റെ കൂടെ ജോലി ചെയ്യണം ഏഴാമത്തെ വർഷം ആവാൻ എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡെപ്റ്റ് ബോണ്ടേജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഖമിറാബി കോഡിലുള്ളത് മൂന്ന് വർഷമാണ് എന്നാൽ ഇത് ബൈബിൾ നിയമത്തിൽ ഏതാ അത് ആറു വർഷമായിട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ പിന്നീട് പറയുന്നുണ്ട് അടുത്ത വിഷയം എന്ന് പറയുന്നത് ഒരു ഒരു മനുഷ്യൻ അവൻ്റെ മകളെ അടിമയായി വിൽക്കുകയാണ് എങ്കിൽ ഇതേപോലെ തന്നെ ആറു വർഷങ്ങൾക്ക് ശേഷം സ്വതന്ത്രരായി ആ പുരുഷന്മാർ പോകുന്നത് പോലെ അവൾ പോകരുത് എന്നാണ് പറയുന്നത് അവളെ എന്ത് ചെയ്യണം അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അവൾക്ക് വേണ്ട പിന്നെ വസ്ത്രങ്ങളും മറ്റുമെല്ലാം നൽകണം എന്നിട്ട് അവൾക്ക് ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവളെ സ്വതന്ത്രമാക്കി വിടണം എന്നാണ് പറയുന്നത് ഇനി മറ്റൊന്ന് അടിമത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിമകളുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറിൽ ബൈബിൾ പറയുന്നത് ഒരു മനുഷ്യൻ അയാളുടെ അടിമയെ അടിക്കുകയാണ് എന്നിട്ട് അടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആ അടിമക്ക് എണീക്കാൻ കഴിഞ്ഞാൽ അവന് ശിക്ഷയില്ല എന്നാൽ അവൻ അപ്പോൾ തന്നെ മരിച്ചു പോവുകയാണെങ്കിൽ അടിമ ഉടനെ മരിക്കുകയാണെങ്കിലോ അവന് ശിക്ഷയുണ്ട് എന്നാണ് ബൈബിൾ നിയമത്തിൽ പറയുന്നത് പലപ്പോഴും നമുക്ക് മുൻപ് കാലഘട്ടങ്ങളിലൊക്കെ അടിമകൾ മരണപ്പെട്ടു പോയാലോ അല്ലെങ്കിൽ കൊന്നു കളഞ്ഞാൽ തന്നെ പ്രശ്നമില്ല എന്ന നിയമങ്ങളും നിയമവ്യവസ്ഥകളും ഉണ്ടായിരുന്നു ബൈബിളിൽ ഈ ഇത് ഇത്തരത്തിൽ കൊല്ലുന്നതിനെ അത് നിരോധിക്കുന്നുണ്ട് എന്നാൽ അടിച്ചു കഴിഞ്ഞാൽ അത് ക്രൂരമായി തന്നെയാണ് കാരണം അടിച്ചു കഴിഞ്ഞാൽ വിത്ത് എ റോഡ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അടിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് എണീക്കാൻ കഴിഞ്ഞാൽ അവന് ഈ ഉടമക്ക് തെറ്റില്ല എന്നിട്ട് കൃത്യമായി പറയുന്നു അവൻ അവൻ്റെ മുതലല്ലോ പ്രോപ്പർട്ടിയാണ് ഈ അടിമ എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയാണ് എന്ന നിലക്കാണ് പറയുന്നത് എന്നാൽ അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അടിമകളെ ഇങ്ങനെ ഇത്തരത്തിൽ അടിച്ചതിൻ്റെ ഭാഗമായി കണ്ണ് നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ പല്ല് നഷ്ടപ്പെടുകയാണ് എങ്കിൽ അവനെ സ്വതന്ത്രനാക്കി വിടണം എന്ന് പറയുന്നുണ്ട് എന്നാൽ അതേപോലെ തന്നെ തൊട്ട് താഴെ ഈ ഒരു ഒരാൾക്ക് ജോലി ചെയ്യുന്നതിന് ഒരു ദിവസം ഫ്രീ ആക്കി അവനെ അവനെ ഫ്രീ ആക്കി വിടുന്നതിന് ഈ അടിമകളെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബൈബിളിൽ ഇനി ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ എബ്രായ അടിമകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എബ്രായ അടിമകളെ ഇതേ തരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഒരു അടിമകളെപ്പോലെ നിങ്ങൾ ചെയ്യരുത് അടിമകളെപ്പോലെ അവരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യരുത് അവരെ നിങ്ങൾ കുറച്ച് കാലത്തേക്ക് എടുക്കുകയും ജൂബിലി വർഷം എന്ന് അവരെ നിങ്ങൾ വിടുകയും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ അതിന് താഴെ തന്നെ ഈ ലേവ്യ പുസ്തകത്തിലാണ് അത് പറയുന്നത് ലേവ്യ പുസ്തകത്തിന് താഴെ തന്നെ കൃത്യമായി പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നാടുകളിൽ നിന്നുള്ള ആളുകളെ നിങ്ങൾക്ക് വാങ്ങാം എന്നിട്ട് അവരെ നിങ്ങൾക്ക് കാലാകാലം നിങ്ങൾ അവരെ ജീവിതകാലം മുഴുവൻ അവർ നിങ്ങൾക്ക് അടിമകളായി തീരും ഇതാണ് പറഞ്ഞത് ബൈബിളിൽ രണ്ട് തരത്തിലാണ് അടിമകളെക്കുറിച്ച് പറയുന്നത് ഒന്ന് ഈ എബ്രായ അടിമകളെക്കുറിച്ച് മറ്റു നിയമങ്ങളും അല്ലാത്തവരെക്കുറിച്ച് നോൺ ഹിബ്രൂ ആയിട്ടുള്ള അടിമകളെക്കുറിച്ച് മറ്റു നിയമങ്ങളുമാണ് ഉള്ളത് ഇതേപോലെ തന്നെ ഹിബ്രു ആയിട്ടുള്ള ആളുകളെ അടിമയായിട്ട് പിടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അവനെ കൊന്നുകളയണമെന്ന് അതിന് പകരമായി ശിക്ഷയായിട്ട് എന്നാണ് ബൈബിള് പറയുന്നത് ഇതേപോലെ തന്നെ ബൈബിളിലുള്ള മറ്റൊരു നിയമമാണ് ഈ ഒരു യുദ്ധത്തിൽ പിടിച്ച സ്ത്രീകൾ ആ സ്ത്രീകളെ അവർ എന്തു ചെയ്യണം അവർ വിവാഹവുമായിട്ട് ബന്ധം അവർ വിവാഹം ചെയ്യാൻ നിൽക്കുകയാണ് എങ്കിൽ അവരെ കുറച്ച് കാലത്തേക്ക് ഒരു മാസത്തേക്ക് അവരെ അവരുടെ സങ്കടങ്ങളും മറ്റും തീർക്കാൻ വേണ്ടി അവരെ ദുഃഖത്തിലേക്ക് അവർ ദുഃഖിച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് അവർ കരഞ്ഞിരിക്കട്ടെ എന്നാണ് പറയുന്നത് എന്നിട്ട് അതിന് ശേഷം അവരെ ഭാര്യയാക്കി എടുക്കുന്നു എന്നിട്ട് അതിനു ശേഷം പിന്നീട് അവർ നല്ലതല്ല അവരെ പ്ലീസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ അവരെ ഫ്രീ ആക്കി വിടണം എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ബൈബിൾ എന്ന് പറയുന്നത് വളരെ ഒരു പാരഡോക്സിക്കൽ ആയിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഇതിൽ നമ്മൾ തുടക്കത്തിൽ അവരൊരു മാസം നമ്മളെങ്ങനെ അവരെ വെറുതെ വെറുതെത്തണം അവർക്ക് അവർ സങ്കടം കാര്യങ്ങളൊക്കെ തിരട്ടെ എന്ന് നിലക്ക് പറയുന്നതിന് തൊട്ടു താടിയായിട്ട് നിങ്ങൾ അവരെ നിങ്ങൾ അവനെ വിൽക്കരുത് നിങ്ങൾ അവളെ വിൽക്കരുത് എന്നിട്ട് പറഞ്ഞാൽ അവർ ഡിസ്ഹോണർ ചെയ്തു എന്നുള്ളതാണ് ഈ ഡിസ്ഹോണർ എന്നുള്ള വാക്കാണ് വലിയൊരു പ്രശ്നം അന്ന എന്നുള്ള വാക്കാണ് അവിടെ പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥം ഏകദേശം അവരെ ഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് അവരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് ഫോഴ്സ് ചെയ്യുക എന്നുള്ളത് മറ്റ് പല ഗ്രന് ഈ ബൈബിളിൽ തന്നെ മറ്റു പല രണ്ട് സാമൂഹലിലൊക്കെ കൃത്യമായി അതേ വാക്കാണോ അവിടെ റേപ്പ് എന്നുള്ളതിന് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ അവരെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ അത് അതുകൊണ്ട് പിന്നെ അവളെ വിൽക്കരുത് എന്നുള്ള നിലയിലാണ് ഇവിടെ ബൈബിള് പറയുന്നത് ഒരേ സമയം തന്നെ രണ്ട് നിലക്ക് നമുക്ക് ബൈബിളിൽ നിയമങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ചത് അടിമത്തത്തിൻ്റെ സോഴ്സുകൾ അതേപോലെ തന്നെ വിവിധ നിയമങ്ങൾ നിയമവ്യവസ്ഥകൾ ഹമറാബി അമറാബിക്കോടക്കമുള്ള നിയമവ്യവസ്ഥകൾ ബൈബിൾ നിയമം വരെ നമ്മൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പുതിയ നിയമത്തെ പുതിയ നിയമമാണ് അതിനി അടുത്ത ഭാഗത്ത് 像这样。